കൊല്ലാനാണെങ്കിൽ മലപ്പുറം കത്തി മുതൽ അമേരിക്കൻ പിസ്റ്റൽ വരെ ഉണ്ടെന്ന് നാടോടിക്കാറ്റ് സിനിമയിലെ ക്യാപ്റ്റൻ രാജു പറഞ്ഞപ്പോൾ അന്ന് ചിരിച്ചു തള്ളി. നല്ല ഒരു കോമഡി മാത്രമായിരുന്നു അത്. കുറച്ചു കഴിഞ്ഞ് മോഹൻലാലിൻ്റെ ആറാം തമ്പുരാൻ സിനിമയിലാണ് മലപ്പുറത്ത് നല്ല നാടൻ ബോംബ് കിട്ടും എന്ന ഒരു ഡയലോഗ് വന്നത്. ചിലരൊക്കെ അന്നേ അതിലെ അപകടം സൂചിപ്പിച്ചിരുന്നെങ്കിലും സിനിമയല്ലേ പോട്ടെ എന്ന് കരുതി കൈയടിച്ചു വിട്ട് പലരും. പക്ഷേ ഇന്നിപ്പോൾ കാലവും സാഹചര്യങ്ങളും എല്ലാം മാറി. സിനിമയിലെ കഥാപാത്രങ്ങൾ അണിയുന്ന വേഷങ്ങളുടെ നിറങ്ങളിൽ വരെ വർഗീയതയുടെ വിളയാട്ടമാണ്. RSS നേതാവ് മോഹൻ ഭഗവതിനൊക്കെ നന്ദി പറഞ്ഞുകൊണ്ടുവരെ മലയാളത്തിൽ സിനിമകൾ വന്നിരിക്കുന്നു. മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും സിനിമകൾ വരെ വർഗീയമായി കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അവരുടെ സിനിമകൾ ഇറങ്ങുമ്പോഴേക്ക് സംഘികളും സുഡാപ്പികളും പരസ്പരം നെഗറ്റീവ് റിവ്യൂകൾ ഇട്ടു തുടങ്ങും. പറഞ്ഞു വരുന്നത് സിനിമയിലെ വർഗീയതയല്ല, അതടക്കമുള്ള കലകളിൽ മുഴുവൻ മതത്തിൻ്റെയും വർഗീയതയുടെയും ചേരിത്തിരിവുകൾ മനഃപൂർവ്വം സൃഷ്ടിക്കുന്നവരെക്കുറിച്ചാണ്. ഒരു മതത്തെ നിന്ദിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും വളർന്നു വരുന്ന മക്കൾക്ക് മുന്നിൽ ഇസ്ലാം ഭീകരതയുടെ മതമാണ് എന്ന സന്ദേശം നൽകുന്ന കലാരൂപങ്ങളെല്ലാം അണിയിച്ചൊരുക്കി അവതരിപ്പിക്കപ്പെടുമ്പോൾ ആ കലയെ ചിട്ടപ്പെടുത്തിയത് RSSക്കാരനായ ഒരാൾ കൂടിയാണെന്നത് കൂടി കൂട്ടി വായിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് ചെറിയ ഒരു അപകടമല്ല. പതിയെ പതിയെ അവരുടെ അജണ്ടകളെ അവർക്ക് പ്രാപ്യമായ വ്യത്യസ്ത മാർഗങ്ങളിലൂടെ വരും തലമുറയുടെ ചിന്തയിലേക്കും മനസ്സിലേക്കും കുത്തിവെക്കുക തന്നെയാണ്. കോഴിക്കോട് സ്കൂൾ കലോത്സവ വേദിയിൽ ആ മുസ്ലിം വേഷധാരിയായ തീവ്രവാദിക്ക് പകരം ഒരു കാവ്യ വസ്ത്രമണിഞ്ഞ തൃശൂലവും പിടിച്ചു നിൽക്കുന്ന ഒരു രൂപമാണെന്ന് സങ്കല്പിക്കുക, എന്തായിരിക്കും പുകില്? കേരളം ഇന്ന് കത്തിക്കഴിഞ്ഞിരിക്കും. അനിൽ നമ്പ്യാരും മറുനാടനും മുതൽ അങ്ങ് അർണാബ് വരെ ഉറഞ്ഞു തുള്ളുകയാവും. എന്തിന്, കലോത്സവം തന്നെ നിർത്തിയിട്ടുണ്ടാവും. ഇതേ കോഴിക്കോട് വെച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു മഴ പൊങ്ങി പലരും നിൽക്കുന്നുണ്ടെന്നും ആരും കഴുത്ത് കാണിച്ചു കൊടുക്കേണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പോയത്. എന്നാൽ അതേ കോഴിക്കോട് തന്നെ മഴയുമായി നിൽക്കുന്നത് മതേതരത്വത്തിന് മഹിമയൂതുന്ന കേരളത്തിന് അപമാനകരമാണെന്ന് പറയാതെ വയ്യാ.